വരാം. ദയവായി തുടരുക. ഡോക്ടർ അഭിലാഷ്, ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം കണ്ടു, അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്നുണ്ടായ ഉരുൾപൊട്ടൽ, വലിയ ശക്തമായ മഴ ഉരുൾപൊട്ടൽ. ഒറ്റ രാത്രി കൊണ്ട് ഒരു കുടുംബം തന്നെ ഇല്ലാണ്ട് പോയി. ആ ഒരു ദുഃഖത്തിൽ നിന്ന് മാറുന്നതിന് മുൻപാണ് ഇന്ന് ഉറക്കമെണീക്കുമ്പോൾ എല്ലാവരും കൊച്ചി നഗരമാകെ മുങ്ങുന്നതാണ് കണ്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് ഒന്നര മണിക്കൂറിന് ശേഷം ആ മഴ നിന്നതുകൊണ്ട് വലിയ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഉണ്ടായില്ല. പക്ഷേ ജീവഹാനി ഉണ്ടായില്ലെങ്കിൽ പോലും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും നിരവധി കുടുംബങ്ങൾക്ക് വലിയ ദുരിതവും സമ്മാനിച്ചാണ് ആ മഴ മാറിയത്. എന്താണ് ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം? കൊച്ചിയിലെ മഴ ഒരു അസാധാരണമായ പെയ്ത്തായിരുന്നു. കൊച്ചിയിലെ മാത്രമല്ല, ഈ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം, അതിന്റെ അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങള് എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പിടിമുറുക്കിയിരിക്കുകയാണ്. ആ ഒരു ക്ലൈമറ്റ് എമർജൻസിയിലാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-30 വർഷത്തിന് മുമ്പ് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC ഒരു 30 വർഷത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെ പറ്റി പറഞ്ഞെങ്കിൽ, ഇപ്പോൾ നമ്മൾ അന്ന് അവർ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചുകൊണ്ട് പോവുകയാണ്. കാരണം ഇതൊരു റിയാലിറ്റി ആയിട്ട്, അതിൽ ക്ലൈമറ്റ് ചേഞ്ചിൽ നമ്മൾ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പം ഇത് ഒരു ആഗോള തരത്തിൽ തന്നെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നമാണ്. അത് പല ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും പല രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ മാസം യൂറോപ്പിൽ ഒരു തരത്തിലും കാണാത്ത തരത്തിലുള്ള അത്യുഷ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഉഷ്ണതരംഗങ്ങൾ അരങ്ങേറി. അതുവഴി ധാരാളം അവരുടെ സ്ട്രീംസ് ഒക്കെ വളരെയധികം ഡ്രൈ ആയിട്ട് ഒരു ഡ്രൗട്ട് കണ്ടീഷനിലേക്ക് പോകുന്ന അവസ്ഥയിലാണ്. അപ്പൊ അതോടൊപ്പം തന്നെ കാലിഫോർണിയ, ഒരു മരുഭൂമിയായിട്ടുള്ള കാലിഫോർണിയയിൽ 1 in 1000 year ഫ്ലഡ് ഈ കഴിഞ്ഞ വീക്കിൽ കണ്ടു. അപ്പം അത് സൂചിപ്പിക്കുന്നത് പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഇപ്പം മറ്റൊന്നും വേണ്ട, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഫ്ലഡ് 50 million ആൾക്കാരെയാണ് അത് കുടിയൊഴിപ്പിക്കുന്നതും, അതുപോലെ തന്നെ 1500 ആൾക്കാർ അതിൽ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഇത് ഒരു ആഗോളതലത്തിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതൊരു ആഗോളതലത്തിലുള്ള ഒരു എല്ലാ രാജ്യങ്ങളും എല്ലാ സമൂഹവും ജനസമൂഹവും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. ഇത് ലോക രാഷ്ട്രങ്ങൾ തന്നെ ഇതിലൊരു പൊളിറ്റിക്സിലുണ്ട്. ഇത് എന്താ പറയുന്നത്, പോളിസി മേക്കേഴ്സ് ഒന്നും ഇതുവരെ അതിന്റെ ഗൗരവത്തിൽ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ലോക്കൽ റിഫ്ലക്ഷൻസ് ആണ് ഈ പറയുന്ന രീതിയിലുള്ള ലോക്കൽ തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊരു അപ്സ്കേലിങ്ങും ഒരു കാസ്കേഡിങ് എഫക്റ്റ് തന്നെയുണ്ട്. അത് ടോപ്പ് ടു ബോട്ടം ഉണ്ട്. ആ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുമ്പോഴത്തേനും ബോട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ഈ LSGD ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ പല പല വിഷയങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ ഇതിന്റെ പ്രധാനമായിട്ട് ഇപ്പം കൊച്ചിയിൽ ഇന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ May 15 ഇതേപോലെ ഒരു ഇവന്റ് ഉണ്ടായി. 24 centimeter അടുത്ത് മഴ പെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതിനുശേഷം 2021 എനിക്ക് തോന്നുന്നു സൗമിനി മാഡമൊക്കെ മേയറായിട്ടിരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊരു എന്താ പറയുന്നത്, എല്ലാ സമയത്തും നമ്മൾ അഭിമുഖീകരിക്കുന്ന കൊച്ചി സിറ്റിയെ പറ്റി, അത് കൊച്ചി സിറ്റി മാത്രമല്ല ഇന്ത്യയിലെ തന്നെയല്ല ലോകത്തിലെ ഏകദേശം എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസും ഇനിയും അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ പ്രശ്നം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മേയർ എം അനിൽകുമാർ നമുക്കൊപ്പം.